കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കക്ക ഇറച്ചി, അതായത് എളമ്പക്ക വെച്ചിട്ടുള്ള നല്ലൊരു ഫ്രൈ ആണ് ഇന്ന് തയ്യാറാക്കുന്നത്. എളമ്പക്ക എന്നാണ് ഞങ്ങളുടെ നാട്ടിലിതിന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രൈ ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് വേറെ കറിയുടെ പോലും ആവശ്യമില്ല അല്ലേ? അത്രയും രുചിയായിട്ടുള്ള ഒരു ഫ്രൈ ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ എളമ്പക്ക ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 kg എളമ്പക്ക ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ അഴുക്കുണ്ടാവും കേട്ടോ, അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ കളഞ്ഞിട്ട് നല്ലതുപോലെ കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഓരോ എളമ്പക്കയും കയ്യിലെടുത്തിട്ട് അതിൻ്റെ അഴുക്കുള്ള ഭാഗത്ത് വിരലുകൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അഴുക്ക് പുറത്തേക്ക് വരും. മുഴുവനും അങ്ങനെ ചെയ്തതിന് ശേഷം നല്ലതുപോലെ 3-4 പ്രാവശ്യം കഴുകിയെടുക്കുക. അപ്പോഴേക്കും അഴുക്ക് മുഴുവനായിട്ട് പോവും. നല്ലതുപോലെ കഴുകിയിട്ടില്ലെങ്കിൽ പൂഴി ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് പൂഴിയൊക്കെ കടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ കഴുകിയെടുക്കണം. അപ്പോൾ അതിന് കുറച്ച് സമയമെടുക്കും കേട്ടോ. ഫ്രൈ ചെയ്യാനൊക്കെ എളുപ്പമാണെങ്കിലും ഇതിൻ്റെ ഒരു ക്ലീനിങ് എന്ന് പറയുന്നത് കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് 1 tbsp മുളക് പൊടി ചേർക്കാം. 1/2 kg എളമ്പക്കയാണ് കേട്ടോ ഇത്. അതിന് വേണ്ടിയിട്ടുള്ള പൊടികളുടെ അളവാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇനി നമുക്കിതിലേക്കൊരു 1/2 tsp മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 tsp മല്ലിപ്പൊടി, 1/2 tsp കുരുമുളക് പൊടി, 1/2 tsp വരെ ഗരം മസാല പൊടി, 1 tsp ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കാം. ചില എളമ്പക്കയിൽ നല്ല ഉപ്പുണ്ടാവും, അതുകൊണ്ട് ഈ സമയത്ത് ആദ്യം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. എന്നിട്ട് ലാസ്റ്റ് വെന്ത് തുടങ്ങുന്ന സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ചേർക്കുക. കാരണം കക്കയിൽ ചിലപ്പോൾ ഉപ്പുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ ഒരുപാട് ഉപ്പ് ചേർക്കണ്ട. എന്നിട്ടെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എളമ്പക്ക ഫ്രൈ ചെയ്യാം. അതിനായിട്ട് ചൂടായ പാനിലേക്ക് 1 tbsp വരെ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിന് ഏറ്റവും നല്ലത്. അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ മസാല പുരട്ടിയ എളമ്പക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലോണം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് 1-2 മിനിറ്റ് വരെ എണ്ണയിലേക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒന്ന് നേരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിവിടെ അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം വറ്റി വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ വെള്ളം വറ്റി നല്ലോണം ഡ്രൈ ആവണം, അതാണ് പാകം. അപ്പോൾ ഈ സമയത്ത് അടച്ച് വെച്ചിട്ട് വേവിക്കുന്ന സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഫ്ലെയിം കൂട്ടി വെക്കണ്ട, ലോ ടു മീഡിയം ഫ്ലെയിം മതി. അതുപോലെ തന്നെ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. 1-2 പ്രാവശ്യം ഇതുപോലെ ചെയ്യണം. എളമ്പൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്, വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ഇതുപോലെ തുറന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം വീണ്ടും എളമ്പൊക്കെ ഒന്ന് നേരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെക്കുക. വീണ്ടും 1-2 മിനിറ്റ് വരെ ഇതുപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ എളമ്പക്കയിൽ വെള്ളമൊക്കെ മുഴുവനായിട്ട് വറ്റിയിട്ടുണ്ട്, നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 1-2 tbsp വരെ സവാള അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് 1 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വീണ്ടും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഞാൻ ഇതിൻ്റെ ഉപ്പ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് കുറവായതുകൊണ്ട് 2 നുള്ളി ഉപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ വളരെ കുറച്ച് ഉപ്പല്ലേ ചേർത്തുള്ളൂ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും 1 പ്രാവശ്യം കൂടി നമുക്കിത് അടച്ച് വെച്ചിട്ട് 1-2 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മൾ ചേർത്ത സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് മാറും. അതിന് വേണ്ടിയിട്ടാണ്, 1-2 മിനിറ്റ് മതി കേട്ടോ. അപ്പോൾ നമ്മുടെ എളമ്പക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സവാളയൊക്കെ ചേർത്ത് വീണ്ടും 2 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആയത് പോലെ ഉണ്ട്. നേരത്തെ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സവാള ചേർത്ത് അതിൽ വെള്ളമൊക്കെ വന്ന് ഇത് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ ടേസ്റ്റ്. ഒരുപാട് ഡ്രൈ ആയിട്ട് കഴിക്കുന്നതിനേക്കാളും ഈ ഒരു കക്ക ഇറച്ചി അല്പം സോഫ്റ്റായിട്ട് കഴിക്കാനായിരിക്കും നല്ല ടേസ്റ്റ്. അതുകൊണ്ട് തന്നെ ഞാനിത് ഇനിയും അടുപ്പത്ത് വെച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കുന്നില്ല. ഇപ്പോൾ തന്നെ അടുപ്പത്തുനിന്ന് മാറ്റുകയാണ്.
ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വിളമ്പാം. അപ്പോൾ നല്ല ചൂട് കക്ക ഇറച്ചി ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ സൂപ്പറാണ് കേട്ടോ. അത് മാത്രം മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അത്രയും ടേസ്റ്റിയാണ് കക്ക ഇറച്ചിയുടെ രുചി, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ ഇളമ്പക്ക വെച്ചിട്ട് ഒരു ഉണ്ടപ്പുട്ട് ഉണ്ടാക്കുന്ന വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.